നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം വെച്ചാൽ വീട് വാങ്ങണോ അതോ റെൻറ്റിൽ നിൽക്കണോ. ഇനി നമ്മളൊരു ഡിസിഷൻ എടുത്തു, വീട് വാങ്ങണം, ഹൗസ് ലോൺ എടുത്ത് വാങ്ങണം. ലോൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ തുടങ്ങും, ഈ ലോൺ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്താൽ മതി എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന എല്ലാ സുഹൃത്തുക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒരു മൂന്ന് സിനാരിയോസ് നമ്മൾ പറയാം, ഇതെങ്ങനെ ഹൗസിംഗ് ലോൺ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു മൂന്ന് ഓപ്ഷൻസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ടുള്ള ഓപ്ഷൻ വൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിനാരിയോ പറഞ്ഞാൽ 25 ലക്ഷം രൂപ ലോൺ, നമ്മളെ ലോൺ ഡ്യൂറേഷൻ 20 ഇയേഴ്സ്, പിന്നെ നമ്മുടെ EMI എമൗണ്ട് എന്ന് പറഞ്ഞാൽ 20,000 രൂപ ഒരു. ഇതാണ് ഒരു സിനാരിയോ നമുക്ക് പറഞ്ഞാൽ. ഈ ഒരു സിറ്റുവേഷനിൽ EMIയുടെ എമൗണ്ട് ഒരു 10% എക്സ്ട്രാ അടയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ. ഒരു 10% എക്സ്ട്രാ കൂട്ടാനായിട്ട് അത്ര വലിയൊരു ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2,000 rupees ഇത് എക്സ്ട്രാ അടയ്ക്കുക എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 240 ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ട് വരണമെങ്കിൽ നമുക്കൊരു 190 ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ലോൺ ഫ്രീ ആവും. കാരണം ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ, ഒരു ലോൺ എടുത്തു കഴിയുമ്പോൾ രണ്ട് എലമെൻറ്റ്സാണ് അതിലുള്ളത്. ഒന്ന് പ്രിൻസിപ്പിൾ, ഒന്ന് ഇൻട്രസ്റ്റ് പാർട്ട്. എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലേക്ക് പ്രിൻസിപ്പിളിലേക്ക് പോകുന്ന എമൗണ്ട് വളരെ ചെറുതും ഇൻട്രസ്റ്റിലേക്ക് പോകുന്ന വലിയ തുകയായിരിക്കും. അപ്പോൾ നമ്മൾ അടയ്ക്കണം ഓരോ ഈ 2%, ഈ 2,000 രൂപയും പോണത് പ്രിൻസിപ്പിളിലേക്കാണ്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് EMIs അങ്ങനെ കുറഞ്ഞു കിട്ടും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 10% ഓരോ മാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഓരോ വർഷവും ഒരു എക്സ്ട്രാ EMI അടയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ സെയിം സിറ്റുവേഷൻ, 25 ലക്ഷം, പിന്നെ 20 വർഷം, പിന്നെ ഒരു 20,000 രൂപയ്ക്ക് അടുത്തുള്ള EMI. അപ്പോൾ ഓരോ വർഷവും എക്സ്ട്രാ EMI, ഒരു EMI നമ്മൾ അടയ്ക്കണം. ഈ ഒരു സിറ്റുവേഷനിലും എക്സ്ട്രാ 1 EMI പെർ ഇയർ. ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ആ ഈ പർട്ടിക്കുലർ മണി പ്രിൻസിപ്പളിലേക്ക് പോകുന്നതിൻ്റെ പേരിൽ ഓൾമോസ്റ്റ് 41 EMI നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ലോൺ ക്ലോസ് ആകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 50 ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ സേവ് ചെയ്യും. ഈ ഒരു മെത്തേഡിലാണെങ്കിൽ ഓൾമോസ്റ്റ് 199 ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ലോൺ ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ ഒരു 41 EMIs നമ്മൾ സേവ് ആവും. ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ ലോൺ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനായിട്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് EMI ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതിനെ ഒരു SIP ആയിട്ട് ലിങ്ക് ചെയ്യാന്നുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാന്നുള്ളതാണ് ഇതിനെ ചെയ്യുന്നത്. നമ്മൾ EMI പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 9% താഴെയാണ് ഇപ്പോഴത്തെ എല്ലാ ഹൗസിംഗ് ലോണും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് SIP ഇക്വിറ്റി, പ്യുവർ ഇക്വിറ്റി ലിങ്ക്ഡ് ആണ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു 15% മേലേ കിട്ടും. നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ട് നല്ല ഫണ്ട് ചൂസ് ചെയ്തെന്നുള്ള അസംഷനിലാണ് ഈ സംസാരിക്കുന്നത് മൊത്തം. ഓക്കെ, അപ്പോൾ നമ്മുടെ EMI എമൗണ്ട് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 20,000 ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ സിനാരി 25 lakh 20 ഇയേഴ്സ് 20,000 EMI. ഇതിൻ്റെ 10% എടുത്തിട്ട് നമ്മൾ അത് എത്ര ആയിരിക്കും? 10% എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അതൊരു 2,500 rupees ഇതിൻ്റെ ഒരു SIP ചേരുക എന്നുള്ളതാണ് അടുത്ത മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ EMI കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു ഓൾമോസ്റ്റ് ഒരു 12 to 15 ഇയേഴ്സ് ആവുന്ന സമയത്താകുമ്പോഴേക്കും ഈ മണി ഗ്രോ ചെയ്തിട്ട് ഏകദേശം ഒരു 14 to 15 lakhs ആയിട്ടുണ്ടാവും. 14 to 15 lakhs
ഈ മണി ഇത്രയും കാലം കഴിയുമ്പോഴേക്കും പ്രിൻസിപ്പിൾ അടയ്ക്കേണ്ട തുക ഈ ഒരു 12 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും പ്രിൻസിപ്പിൾ അടയ്ക്കേണ്ട തുക ഏകദേശം 14 ലാക്സിനടുത്ത് ഉണ്ടാവുള്ളൂ. നേരെ എന്നാണ് ഈ പ്രിൻസിപ്പിളും SIP ബാലൻസും തമ്മിൽ ഇക്വേറ്റ് ആവുന്നത്? കാശെടുക്കുക, ഈ ലോൺ ക്ലോസ് ചെയ്യുക, നമ്മുടെ വീട് നമ്മുടെ പേരിലേക്ക് സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്യുക. ഇതാണ് നമുക്ക് 3 മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നത് എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട്. ഈ 3 മെത്തേഡും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഭാഗം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് കോളത്തിൽ ചോദിക്കാൻ മറക്കരുത്. ഞാൻ വളരെ സന്തോഷത്തോടെ അതിനുള്ള ഉത്തരം തരാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോയുമായി വെൽത്ത് ക്രിയേഷൻ്റെ മറ്റൊരു രസകരവുമായ അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.